തൂണുകളുടെയൊക്കെ തന്നെ അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണോ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം? അധികൃതരൊക്കെ നേരിട്ട് അവിടേക്ക് എത്തുന്നുണ്ടോ? വലിയ രീതിയിൽ പണിപ്പെടുകയാണോ ശാലിനി? ആളുകളെ സംബന്ധിച്ച് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കിതിൽ ഡ്രൈവർമാരെയോ അല്ലെങ്കിൽ ജീവനക്കാരെയോ ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് കാര്യവുമില്ല. ഒരു സാഹസിക പ്രവൃത്തി പോലെയാണ് ഇപ്പോൾ KSRTC ബസ് ടെർമിനലിൽ ഈ ബസ് പാർക്ക് ചെയ്യുന്ന ഒരു നടപടി. ഇത്രയും അശാസ്ത്രീയമായി ഒരു ടെർമിനൽ നിർമ്മിച്ചതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് എത്രയോ വില കൂടിയ ബസ്സാണ്. അതിൻ്റെ ഗ്ലാസ് പോയാൽ പോലും വളരെയധികം നഷ്ടം KSRTC സഹിക്കേണ്ടി വരും. ഒരു നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ട് മാത്രം ഇത് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കേരളം പോലൊരു സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. ഈ ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയ ആർക്കിടെക്റ്റ് ഉൾപ്പെടെ ഈ കേസിൽ അന്വേഷണം നേരിടുകയാണ്. ഇത്രയും ഒരു ഉപകാരവുമില്ലാത്ത രീതിയിൽ ഈ KSRTC ടെർമിനൽ ഇത്തരത്തിൽ ഉണ്ടാക്കി വെച്ചതിനെതിരെ ഇപ്പോൾ ഈ ബസ് ഈ ബസ്സിൻ്റെ ഒരു ചിത്രം ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാരണം രണ്ട് ഈ ബസ്സിന് കറക്റ്റ് കയറാനുള്ള ചെറിയൊരു ബ്ലേഡിൻ്റെ അകലം എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ള ഒരു അകലം മാത്രമുള്ള ഒരു സംവിധാനത്തിലാണ് ഈ രണ്ട് തൂണുകൾ നിൽക്കുന്നത്. ഒരു ബസ്സിൻ്റെ വലിപ്പം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ബസ് പാർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ആലോചിക്കാതെ ഇത്രയും കുട്ടികൾ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കുന്ന അത്രയും ലാഘവത്തോടുകൂടി കോടിക്കണക്കിന് രൂപ സർക്കാർ നിക്ഷേപിച്ചിട്ടുള്ള ഒരു KSRTC ടെർമിനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ വളരെ പരിഹാസ്യമായൊരു സാഹചര്യമായിരിക്കും കേരളം പോലെ സാക്ഷരമായ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ഈ രണ്ട് തൂണുകൾക്കുമിടയിലുള്ള അപ്പുറത്തും ഇപ്പുറത്തും ഈ ബസ് മുട്ടി നിൽക്കുകയാണ്. ഇത്രയും അകലം മാത്രമേ ഈ രണ്ട് തൂണുകൾക്കിടയിലും ഉള്ളൂ. ഇത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തിയത് എന്ന് തന്നെ ആളുകൾക്ക് സംശയം തോന്നുന്നു. എല്ലാ ബസ്സുകളും ഇതേ രീതിയിൽ താരതമ്യേന ചെറിയ ഓർഡിനറി ബസ്സുകൾ പോലും ഡോർ തുറക്കാൻ കഴിയാത്ത രീതിയിൽ അത്ര കുറച്ച് സ്ഥലമേ ഈ രണ്ട് തൂണുകൾക്കിടയിൽ ഉള്ളൂ. ഇത് ഈ ആരാണ് ശാലിനി, എന്തായാലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതികരണങ്ങൾ കൂടി നമ്മുടെ യൂട്യൂബിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നത് വളരെ വിചിത്രമായിട്ട് തന്നെയാണ്. കാരണം 2 ലക്ഷത്തിലധികം കോടി മുടക്കിക്കൊണ്ട് കേരയിൽ നിർമ്മിക്കുന്നു, അതിൽ കമ്മീഷൻ 25% അടിക്കാനുള്ള പ്രവൃത്തിയുടെ ഭാഗമായി ഒരു ബസ് സ്റ്റാൻഡ് അത് നേരാമണ്ണം പോലും നടത്താൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ വൻകിട പദ്ധതി കൊണ്ടുവരുന്നതെന്ന ഒരു പ്രേക്ഷകൻ, അബു മുബഷീർ എന്ന പ്രേക്ഷകൻ പ്രതികരിക്കുന്നു. കാരണം ആളുകൾക്കൊക്കെ വളരെ വിചിത്രമായ കാര്യങ്ങൾ നോക്കുകയാണ്. ഒരു KSRTC സ്റ്റാൻഡ് അവിടേക്ക് ഒരു തരത്തിലും ശാസ്ത്രീയമായി ഉൾക്കാഴ്ചയില്ലാതെ അത് നിർമ്മിച്ചതിൽ അപാകത. നമുക്കറിയാം ഈ അന്വേഷണമൊക്കെ ഇഴഞ്ഞിങ്ങനെ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. KSRTC ബസ് ഇറക്കുന്നു, പക്ഷേ അത് കയറാൻ പോലും അതിന് പരുവപ്പെട്ട ഒരു സ്റ്റാൻഡ് ഇല്ല. ഈ അവസ്ഥയാണോ ഇന്ന് കോഴിക്കോട് കാണാൻ കഴിയുന്നത്? എന്താണ് ശാലിനി, ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജീവനക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരും അമർഷത്തിലാണോ? ഇപ്പോൾ ഒരു യാത്രക്കാരൻ, അദ്ദേഹം ഒരു എക്സ്പേർട്ടായ ഡ്രൈവർ കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്, അദ്ദേഹമാണ് ഇപ്പോൾ ബസ് പുറത്തെടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. നേരത്തെ മുതൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ബസ് ഇങ്ങനെയല്ല എടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അദ്ദേഹമാണിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വാഹനം തട്ടാതെ മുന്നോട്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും ശാലിനി, വല്ലാതെ പണിപ്പെടുന്ന ഒരു ഘട്ടത്തിൽ, കാരണം ഇത് കേരളത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് പ്രേക്ഷകർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ജോജി എന്നൊരു പ്രേക്ഷകൻ നമ്മോട് പ്രതികരിക്കുന്നത്, ബസ്സുകളെ കട്ടപ്പുറത്താക്കി സ്വിഫ്റ്റ് സർവീസിനെ പൊളിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ഈ അപകടമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നത്, സ്കൂൾ തുറക്കാൻ 1 ആഴ്ച ഉള്ളൂ, വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്യുക. അലക്സ് ഉമ്മൻ എന്നൊരു പ്രേക്ഷകൻ പ്രതികരിക്കുകയാണ് യൂട്യൂബിൽ. കാരണം ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ബസ്സുകളൊക്കെ തന്നെ അത് നശിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അപകടം പറ്റുമ്പോൾ നേരത്തെ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് സ്കൂളിനെ വിട്ടു നൽകുമെന്നാണ്. അങ്ങനെ പരിഹസിക്കുന്നുണ്ട് ആളുകൾ. എന്താണ് ശാലിനി, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കുമ്പോൾ KSRTC അവസ്ഥ? അവിടെ കോഴിക്കോട് ഇത്രയും വലിയൊരു നഗരത്തിലെ ബസ് സ്റ്റാൻഡാണ്, അവിടെയുള്ള അവസ്ഥയൊക്കെ എങ്ങനെ നേരിട്ട് ബോധ്യപ്പെടുന്നുണ്ട് ശാലിനിക്ക്? ചേട്ടാ, ഇത് എങ്ങനെ? ഞങ്ങളാണ്.
പ്രജീഷ് കേൾക്കാമെങ്കിൽ ഇപ്പോൾ ബസ് പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഒരു നിർമ്മാണത്തിൻ്റെ സമയത്ത് ഇത് നോക്കാൻ ഒരു ഉദ്യോഗസ്ഥരും ഇല്ല എന്നുള്ളതാണ് ഈ കേരളത്തിലെ എല്ലാ പദ്ധതികൾക്കും തിരിച്ചടിയാവുന്നത്. ഇപ്പോൾ കൂളിമാട് പാലത്തിൻ്റെ കാര്യം എടുത്താലും അത് ഭീമിൽ ഉറപ്പിച്ച് നിർത്തുന്ന സമയത്ത് അത് പരിശോധിക്കാനോ അതിന് പ്രശ്നമുണ്ടാകുമെന്ന് നോക്കാനോ എഞ്ചിനീയർമാരാരും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേ സാഹചര്യത്തിലായിരുന്നു ഈ ഒരു KSRTC ടെർമിനലിൻ്റെ നിർമ്മാണ സമയത്തും കൃത്യമായ പരിശോധനകൾ നടന്നിരുന്നെങ്കിൽ ഇത്ര അശാസ്ത്രീയമായി ഇത്ര ആളുകൾക്ക് പരിഹാസരൂപമായി ഒരു ബസ് പോലും ഇടാൻ പറ്റാത്ത അത്ര സാഹചര്യത്തിൽ ഇങ്ങനെ കൊണ്ട് എത്തിക്കില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ KSRTCയിൽ ഒരു ബസ് കയറാൻ എല്ലാ ബസ്സുകളും സാധാരണ ഓർഡിനറി ബസ്സുകൾ പോലും വളരെ ശ്രമകരമായി ഇടേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇത് തന്നെയായിരുന്നു KSRTC ടെർമിനലിനെ സംബന്ധിച്ച് നിർമ്മാണത്തിലെ അപാകതയെ സംബന്ധിച്ചുള്ള പ്രധാന പരാതിയും. ഇതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കുമ്പോൾ ആരെങ്കിലും ഇതിൻ്റെ ഒരു ശാസ്ത്രീയ സാഹചര്യം പരിശോധിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലും ഒരാൾ പോലും ഒരു ട്രയൽ റൺ എന്ന് പറയുന്നത് എല്ലാ നിർമ്മിതികളുടെയും അടിസ്ഥാനപരമായ കാര്യമാണ്. എല്ലാത്തരം ബസ്സുകളും കയറുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളൊരു ട്രയൽ റൺ പോലും മര്യാദയ്ക്ക് നടത്താൻ അന്നത്തെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു നാണംകെട്ട സാഹചര്യത്തിലേക്ക് എത്തില്ലായിരുന്നു. തീർച്ചയായും ശാലിനി സൂചിപ്പിച്ചതുപോലെ, കാരണം പ്രേക്ഷകർ പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം മന്ത്രിയുടെ ഒക്കെ തന്നെ അഭിപ്രായം ഈ ഘട്ടത്തിൽ വളരെ വിലപ്പെട്ടതാണ്. മന്ത്രിയെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഒരു പ്രേക്ഷകൻ പ്രതികരിക്കുന്നു. നിഷാദ് KV, ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് വരുമ്പോൾ സ്കൂൾ ഈ ബസ് അവിടെ കിടക്കട്ടെ, ക്ലാസ് മുറി ആക്കാമല്ലോ എന്ന് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. കമ്മീഷൻ അടിക്കാനുള്ള മോശം പരിപാടി എന്ന് സോണി വർഗീസ് ഒരു പ്രേക്ഷകൻ പ്രതികരിക്കുന്നുണ്ട്. തൂലിക കുളിമാട് പാലം തകർച്ച ഭീമിൻ്റെ അടിയിൽ തേനീച്ച കൂട് കൂട്ടിയത് കൊണ്ടാണ് എന്ന് കണ്ടെത്തിയ സർക്കാരാണിത്. അങ്ങനെ വലിയ തോതിൽ ആക്ഷേപം അഴിച്ചുവിടുകയാണ് പ്രേക്ഷകർ. പ്രത്യേകിച്ച് ഒരു ബസ് അതൊരു ബസ് സ്റ്റാൻഡിൽ കയറ്റാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിലാണല്ലോ കേരയിൽ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഇത്തരത്തിൽ കോടികൾ മുടക്കുന്നത് എന്ന് ശ്രീകാന്ത് എന്നൊരു പ്രേക്ഷകൻ പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ ആളുകൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ മേഖലയും ഇങ്ങനെ പരാജയപ്പെട്ട ഒരു സർക്കാർ എന്ന സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വിഷ്ണു ശിവ എന്നൊരു പ്രേക്ഷകൻ പ്രതികരിക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പിണറായി പോലീസ് പരാജയം. അങ്ങനെ പല പല രീതിയിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ. ശാലിനി, ഈ വിഷയത്തിൽ എന്തായാലും ഇത് നല്ല രീതിയിൽ പണിപ്പെടണം. അങ്ങനെയാണ് ഇതിൻ്റെ അശാസ്ത്രീയത ഇവിടെ വെളിവാകുന്നത്. ആ ബീമുകൾ നോക്കുക, ആ തൂണുകൾ, ആ രീതിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ശാലിനി തന്നെ പറഞ്ഞതുപോലെ എത്രയോ ബസ് സ്റ്റാൻഡുകളിൽ ഇതിലും വലിയ ബസ്സുകളൊക്കെ തന്നെ കയറ്റിയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വ്യക്തമാവുകയാണോ ഈ നിർമ്മാണത്തിലെ അപാകത? എന്തെങ്കിലും തരത്തിൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പോയിലെ മുതിർന്ന ഓഫീസർമാർ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള KSRTCയുടെ ചാർജുള്ള ആളുകൾ അവരാരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പോയിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷേ അവരാരും തന്നെ ഇപ്പോൾ ക്യാമറയിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഇതിനെ ചാനലുകൾ ഒരു വലിയ സംഭവമാക്കി മാറ്റുകയാണ് എന്നുള്ളൊരു വിമർശനം കൂടി ചിലരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു നിർമ്മാണത്തിൽ ഈ ഒരു ബസ്സിൻ്റെ പ്രശ്നമല്ല, ഈ ഒരു ബസ് കുടുങ്ങി എന്നുള്ളതല്ല. ഈ എന്തിനു വേണ്ടിയാണ് KSRTC ടെർമിനൽ എന്നുള്ള ചോദ്യമാണ് ആളുകൾ ചോദിക്കേണ്ടത്. KSRTC ടെർമിനൽ ഉണ്ടാക്കുന്നത് യാത്രക്കാർക്കും അതുപോലെ തന്നെ ബസ്സുകൾക്കും കൃത്യമായി വരാനും പാർക്ക് ചെയ്യാനും ആളുകളെ കയറ്റി പോകാനുമുള്ള സൗകര്യത്തിനാണ് KSRTC ടെർമിനൽ. അതിൻ്റെ മുകളിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ മൂല്യവർജിത ഈ KSRTC ടെർമിനൽ എന്ന പദ്ധതിയുടെ മൂല്യവർജിത ഉൽപ്പന്നം മാത്രമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ഈ KSRTC ടെർമിനലുമായി ബന്ധപ്പെട്ട ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും അത് വിറ്റുപോകുന്നതിനെ പറ്റിയും അതിന് കരാറുണ്ടാക്കിയതിനെ പറ്റിയും അഭിമാനം കൊള്ളുന്നവർ ആലോചിക്കേണ്ടത്. അതിനപ്പുറത്താണ് KSRTC ടെർമിനലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് യാത്രക്കാർക്കും ബസ്സിനും എല്ലാം കടന്നു വന്ന് വളരെ സുഗമമായി തിരിച്ചു പോകാനുള്ള സൗകര്യമാണ് ആദ്യം ഒരുക്കേണ്ടത്. ഇതിന് മുകളിൽ ഉള്ള ബാക്കി കെട്ടിടങ്ങളിലെ നിർമ്മാണത്തിലെ അപാകതയെപ്പറ്റിയും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. തൂണുകൾക്ക് ബലക്ഷയം ഉണ്ട് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇത് അതാത് സമയത്ത് ഉദ്യോഗസ്ഥർ വന്ന് എങ്ങനെയാണ് ഇത് നടത്തേണ്ടത് എന്ന് കൃത്യമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇത് ഏൽപ്പിച്ച കരാറുകാരെയും അതുപോലെ തന്നെ ഇത് തയ്യാറാക്കിയ രൂപരേഖ തയ്യാറാക്കിയ ആർക്കിടെക്റ്റിനെയും എല്ലാം അന്ധമായി വിശ്വസിച്ച് ഇതിൻ്റെ എങ്ങനെയാണ് ഈ ബസ്സുകളുടെ ഒരു പ്രായോഗിക ഒരു നടപടി എന്നു
ഒരു കാര്യമുണ്ട് പ്രായോഗികത അതിനെപ്പറ്റി ഒരു ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെങ്കിലും കൃത്യമായി പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും എത്തില്ലായിരുന്നു ഇതിൻ്റെ നിർമ്മാണ സമയത്തുണ്ടായ അപാകതയെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഈ ബസ് ഒരു കാര്യവുമില്ലാതെ ഒരു KSRTC നമുക്ക് അറിയാം യാത്രക്കിടയിലുള്ള അപകടങ്ങൾ ഒക്കെ ഉണ്ടാവും പക്ഷേ അത് സ്വാഭാവികമാണ് ഏതൊരു വാഹനത്തെയും സംബന്ധിച്ച് പക്ഷേ ഇത് ഒരു KSRTC ടെർമിനലിലെ അപാകത കാരണം കൊണ്ട് മാത്രം ഒരു ബസ്സിന് പാകപ്പഴുണ്ടാവുന്നു അല്ലെങ്കിൽ അപകടം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അവിശ്വസനീയം അതുപോലെ തന്നെ നമുക്കറിയാം കാരണം ഇതിന്റെ അപാകത സംബന്ധിച്ചൊക്കെ വകുപ്പ് മന്ത്രിയോട് ചോദിക്കുമ്പോഴൊക്കെ അതിനെ നിസ്സാരവൽക്കരിച്ചുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിനുശേഷം ഇത്രയും നാളായി കാരണം KSRTC പോലെയുള്ള ഒരു സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വപ്ന ബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്രക്കാരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് തുടക്കം മുതൽ അത് വലിയ കല്ലുകടികളൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷേ ഒരു സ്റ്റേഷനിൽ അത് വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴുള്ള ഈ ഒരു അവസ്ഥ അതാണല്ലേ വലിയ വിചിത്രമെന്ന് പറയേണ്ടി വരുന്നത് ഏതെങ്കിലും രീതിയിൽ പ്രതികരണത്തിന് തയ്യാറാകുന്നുണ്ടോ അവിടെയുള്ള ഉദ്യോഗസ്ഥരാരെങ്കിലും അവരോട് ചോദിക്കാമല്ലോ ഇത്രയും കാലം ഈ അവസ്ഥ എന്തുകൊണ്ട് തുടർന്നു എന്നുള്ള കാര്യത്തിൽ ഈ ആളുകളെല്ലാം തന്നെ KSRTC ആദ്യം ബസ് പുറത്തെടുക്കട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രതികരണത്തിന് ശ്രമിക്കുമ്പോൾ അവർക്ക് അതിൽ കുറച്ച് അതൃപ്തിയുമുണ്ട് കാരണം ഇപ്പോൾ എങ്ങനെയെങ്കിലും ബസ് അപകടം കൂടാതെ പുറത്തെടുക്കുക എന്നുള്ളതിലാണ് ഇവിടെ വന്നവരും കണ്ടു നിൽക്കുന്നവരും എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ നിർമ്മാണത്തിലെ പ്രശ്നം തന്നെയാണ് ഈ നിർമ്മാണത്തിലെ പ്രശ്നത്തിൽ അന്വേഷണവും എങ്ങും എത്തിയില്ല ഇനി ആർക്കെങ്കിലും എതിരെ നടപടി ഉണ്ടാകുമോ ഒന്നും വ്യക്തമല്ല ഓരോ സർക്കാരുകളും മറ്റ് സർക്കാരുകളെ കുറ്റം പറയുകയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥരെയോ മന്ത്രിമാരെയോ കുറ്റം പഴിചാരി രക്ഷപ്പെടുകയുമാണ് പക്ഷേ ഇതിലെ യഥാർത്ഥ വശം ഒരു നിർമ്മാണം നടക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കുകയോ കൃത്യമായി ഇത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ഒരു KSRTC ടെർമിനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് യാത്രക്കാരെയും ബസ്സുകളെയും ആദ്യം സുരക്ഷിതമായും അതുപോലെ തന്നെ സൗകര്യപ്രദമായും പുറത്തെത്തിക്കാനുള്ള നടപടിയാണ് പക്ഷേ ആ ഒരു ഇതിന് പ്രാധാന്യം നൽകാതെ ഇത്തരത്തിൽ ഒരു ഒരു വലിയ കെട്ടിടം കെട്ടിപ്പൊക്കുന്നു എന്നുള്ളതിൽ മാത്രമായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ ഇതിപ്പോൾ ഇഞ്ചോട് ഇഞ്ച് ഈ ബസ്സിനെ ആ ഗ്ലാസ് തട്ടാതെ എത്തിക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ഒരു ദൗത്യം തീർച്ചയായും ശാലിനി ശ്രമകരമായ ഒരു ദൗത്യം തന്നെ വേണ്ടി വരും കാരണം ബസ് ഇത് ഇറക്കുമ്പോൾ എന്തായാലും വലിയ തകരാറ് സംഭവിക്കും KSRTC എന്ന് മനസ്സിലാക്കേണ്ടി വരും നല്ല രീതിയിൽ KSRTC ജീവനക്കാര് ബസ് കണ്ടക്ടറും ഡ്രൈവറും ഡിപ്പോയിലെ ജീവനക്കാരും ഒക്കെ തന്നെ ചേർന്ന് പണിപ്പെടുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് വലിയ തോതിൽ ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നുമുണ്ട്